ഹൈ 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 ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഇനിയും കൂടി കരയിപ്പിക്കലിൻ്റെ പണിക്കരെ. സ്വന്തം ഭാര്യ പറഞ്ഞു കേൾക്കണില്ലാന്ന് കരുതി ഇങ്ങനെ കുട്ടികൾ കരണ മാതിരി ഇരുന്ന് കരിയാ. ആ അവർക്കല്ലോ, ഞാൻ പിന്നെന്താ കാട്ടണ്ട്? എന്റെ സങ്കടം ഞാൻ കരഞ്ഞു തീർക്കട്ടെ. ഞാൻ എന്തേലും പറഞ്ഞ ഓള നാമല് വരുന്ന വെറും തരുതലയാ. പുട്ടുണ്ടാക്കാൻ പറഞ്ഞ നെയ്യപ്പുണ്ടാക്കും, ഇട്ടിലുണ്ടാക്കാൻ പറഞ്ഞ ഇടിയപ്പുണ്ടാക്കും, ചീത്ത പറഞ്ഞ കെണി ചാടാനും പോകും. സങ്കടണ്ട് എനിക്ക്, സങ്കടണ്ട്. എന്തിനാണോ സങ്കടം പെടുന്നത്? ഓള് ചത്തിട്ടൊന്നുമില്ലല്ലോ. അതിലാ എനിക്ക് സങ്കടം, ചത്താ തീരല്ലോ. എന്താ അന്റെ കെട്ടിയോളം അങ്ങനെ നൽകി നിർത്തണമെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പറഞ്ഞോടൊക്കെ ചെയ്യല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാം. ചെന്ന പാടെ അടുത്തേക്ക് ഇങ്ങോട്ട് വിളിക്കുക, വന്ന പാടെ ചവിട്ടാണി കുത്തി നോക്കി നിങ്ങൾ കൊടുക്കുക, കൊടുത്ത പാടെ തടിയെടുക്കുക, അഞ്ച് ദിവസം അടുപ്പിച്ച് ഇത് ആവർത്തിക്കുക, പിന്നോട് വരച്ച വരെ നിൽക്കും. ചെല്ലു കലിമ ചെല്ലിയോ, അതൊക്കെ വയ്യാതെ വന്നോളൂ. ഒരു അടി അടിക്കാൻ പറഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള അടിയാണല്ല പഹയൻ അടിക്കുന്നത്. എമ്മാതിരി അടിയാ പഹയൻ അടിച്ച്, ഓൾ അനക്കിഞ്ഞു മാണ്ടിയതല്ലേ. നോക്കും കൂടി മനസ്സിലാകണ്ട എന്താ സംഭവിച്ചു. ആദ്യത്തെ ഒരു അടി അടിച്ചത് എനിക്ക് ഓർമ്മ, പിന്നെ വരവല്ലേ വരവ്. അതേർക്കല്ലോ, എന്നിട്ട് ഒന്നും നൊലോൾക്കും കൂടി ചെയ്യാതെ മുണ്ടാതിരിക്കി ഇത് കണ്ടാ. അതേർക്കല്ലോ, അത് തൊള്ളേ കുത്തി ഞാനോ. ഇപ്പൊ എനിക്ക് സമാധാനമായല്ലോ, കെട്ടിയനെ കൊണ്ട് പൊറുതിക്കട്ടാന്നുള്ള പരാതിയല്ലേ എനിക്ക്. ഒക്കെ കുട്ടിയാലിക്കാന്റെ ബുദ്ധി, ഒരടിയെങ്കിലും അടിച്ചാലല്ലേ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പാവോ, നന്നായി വേദനിച്ചു തോന്നുന്നു. അതൊന്നും സാരമല്ല, അത് രണ്ടു ദിവസം അടുപ്പിച്ച് കിട്ടുമ്പോ ഒക്കെ ശരിയായിക്കോളും. നമ്മളോടാ അവന്റെ കളി.